ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ് നമ്മളെ പി സിയിൽ നമ്മൾ കളിക്കുന്ന ഗെയിംസ് നമ്മളെ മൊബൈലിൽ എങ്ങനെ കളിക്കാനാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ സാധാരണ പി സി നമ്മൾ കളിക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും, പിന്നെ പി സി നമുക്ക് എന്ത് ചെയ്യണം, അവൈലബിൾ ആകണം. അപ്പോൾ അങ്ങനെ കളിക്കുന്ന പറഞ്ഞാൽ വളരെ വൈബിൾ ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ നമ്മളെ പെസ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെസ്സിൽ ഫസ്റ്റ് ആ ഒരു പ്ലെയേഴ്സൊക്കെ ഇറങ്ങി വരുന്നത് എല്ലാവരും നമ്മൾ നമ്മളെ മൊബൈലിൽ വരുന്ന ആഗ്രഹിച്ചൊരു സംഗതി കൂടിയാണ്. നമ്മളൊരു പി സിയിലാണ് നമുക്കത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് ഉൾപ്പെടുന്ന അവകപ്പെടുന്ന നമ്മളെ പി സിയിൽ എങ്ങനെയാണ് പെസ്സ്, അതേപോലെ തന്നെ നമുക്ക് നമ്മളെ ഒരു മൊബൈലും നമുക്കൊരു ഗെയിം നമുക്ക് കളിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് കളിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ ഡയമണ്ട് ശരിക്കും വാങ്ങണം. പക്ഷേ അല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ആപ്പ് വഴി നമുക്ക് നമ്മളെ പെസ്സിൻ്റെ പീസ് നമുക്ക് കളിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോ ഉപകാരപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആപ്പിലേക്ക് ജസ്റ്റ് നിങ്ങൾ കയറി വന്നാൽ മതി. അപ്പോൾ ഈ ഒരു ആപ്പിൽ നമ്മളെ ഫിഫ അതേപോലെ തന്നെ പെസ് അതുപോലെ തന്നെ ജി ടി അങ്ങനെ നമ്മളെ പി സിയിൽ കളിക്കുന്ന എല്ലാവിധ ഗെയിംസും നിങ്ങൾക്ക് ഒരു ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എത്ര ടൈമുണ്ടോ അത്രയും ടൈം നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഇതിൽ കളിക്കുക എന്നുള്ളതാണ് ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കളിക്കുക, കാരണം നമുക്ക് ഡെയിലി ബോണസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ റിവാർഡുകൾ നിങ്ങൾക്ക് ഏൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ എന്നെ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കൃത്യമായിട്ട് കളിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മൾ കളിക്കുന്ന ഒരു ഗെയിമിൻ്റെ ഉദാഹരണം പെസ് അതുപോലെ തന്നെ ഫിഫ അതൊക്കെ കൺട്രോൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. കാരണം ഒരുപാട് ബട്ടൺസ് ഇതിലുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരാം, അതായത് നമ്മളിന്ന് കൃത്യമായിട്ട് തന്നെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു മൂന്നായിട്ട് തന്നെ കാണാം. പിന്നെ അവസാനം പറഞ്ഞ സംഗതി ഉണ്ട്, അത് നിർബന്ധമായിട്ടും നിങ്ങൾ ഇത് കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ആ കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി കൂടിയാണ്. നമുക്ക് നേരെ നമ്മളെ കാര്യത്തിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട ഗെയിം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങൾക്ക് എത്ര ഡയമണ്ട് ഉണ്ടോ, അപ്പോൾ ഉദാഹരണം നോക്കുന്ന ഒരു 6 ഡയമണ്ട് ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ഒരു 13 മിനിറ്റ് 8 മിനിറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. അപ്പോൾ തന്നെ 21 ഡയമണ്ട്. അപ്പോൾ ഒരു മണിക്കൂറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡയമണ്ട്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഒരാഴ്ചയ്ക്ക് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ദിവസം നിങ്ങൾക്ക് 5 ഡയമണ്ട്സോളം നമ്മളീ ഒരു വീക്കിലി നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് ഷോപ്പ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അത് ഏൺ ചെയ്തിട്ട് നിങ്ങൾ കളിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഗെയിമിലേക്ക് നിങ്ങൾ കയറുന്ന ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ഗെയിം തൊട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കളിക്കാൻ പറ്റുമെന്ന് വരില്ല. നിങ്ങൾ കുറേ നമ്പർ ഓടുന്ന കാണാൻ സാധിക്കും. അത് ആ ഒരു ടൈമിൽ അതിൽ കളിക്കുന്ന കുറച്ച് ആൾക്കാരായിരിക്കും. അപ്പോൾ ആ ടൈം കഴിഞ്ഞ് അങ്ങനെ ആൾക്കാർ മൈനസ്സായി വരും. ഇപ്പോൾ ഏകദേശം ഒരു 300 സംതിങ് ആയിരിക്കും വരിക. അപ്പോൾ ഒരു 5 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി, വെറും 5 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ സെറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സ് ആപ്പിലേക്ക് പോകാവുന്നതാണ്. നിങ്ങൾക്ക് ബാക്ക് അടിച്ച് നിങ്ങൾ തന്നെ ഫ്രണ്ട്സ് ആപ്പിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ എന്തോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ വന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് പ്ലേ ചെയ്ത് ഉള്ളിലേക്ക് കയറാവുന്നതാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ബാഹ്യ സംഗതികളൊക്കെ സെലക്ട് ചെയ്ത് പോവുക. നിങ്ങൾക്ക് വേണ്ട ടീമുകളൊക്കെ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളിക്കാനുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചായിരിക്കും. കാരണം നമ്മൾ ഇൻട്രോ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ടൈം എന്തായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനൊരു വീഡിയോ എൻ്റെ ഇല്ല, ഞാൻ കൃത്യമായിട്ട് ഫോട്ടോൻ്റെ ഫൂട്ടേജിൽ ഞാൻ കൃത്യമായിട്ട് കാണിച്ചുതരാം. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന ഒരു ടൈമിൽ കുറച്ച് സീൻ വരുന്നുണ്ട്, നമ്മളെ ലാഗ് അങ്ങനെ കുറേ സംഗതികൾക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മളെ 1 GB RAM 2 GB RAM ഏത് റാമിൽ നിങ്ങൾക്ക് ഈ ഒരു സംഗതി കൃത്യമായിട്ട് കളിക്കാവുന്നതാണ്. കാരണം ഇത് പർച്ചേസ്ഡ് സംഗതി അതുകൊണ്ട് തന്നെ എന്ത് നിങ്ങൾക്ക് എല്ലാത്തിനും എന്ത് ഒരു ഗെയിം നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. ഇതൊരു റാം സംഗതി ഇങ്ങനെയൊന്നുമില്ല. പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം നിങ്ങൾക്ക് പറയുന്നതെന്ന് പറഞ്ഞു തരുന്നു പറഞ്ഞത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ മിനിമം നല്ല ഇൻ്റർനെറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡാറ്റ നല്ല ആവശ്യമായിട്ടുണ്ട്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ 1 MB ഇതൊക്കെ നല്ല സ്പീഡ് കയറിയാലേ നിങ്ങൾക്ക് ഇത് തന്നെ കളിക്കാൻ സാധിക്കുള്ളൂ, ഇല്ലെങ്കിൽ സ്റ്റെക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ റൂമിലൊന്നും നിങ്ങളെ വീട്ടിലൊന്നും തീരെ സ്പീഡില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കളിക്കാൻ സാധിക്കില്ല. നിങ്ങളെ ടൈം വെറുതെ പോകുമായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് കളിക്കുന്നുണ്ടാവും, പക്ഷേ സാധനം സ്റ്റെക്കായിരിക്കും. നമ്മളെ പെസ്സിൽ ഇപ്പോൾ നമുക്ക് ലാഗ് അങ്ങനെ ഫീൽ ചെയ്യുന്നത് അതേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നല്ല ഇൻ്റർനെറ്റ് കിട്ടുന്ന ഒരു ഭാഗത്ത് തന്നെ ഇരിക്കണം. പിന്നെ നെറ്റ് ബാക്കിയുണ്ടെങ്കിൽ മാത്രം കളിച്ചാൽ മതി, കാരണം നെറ്റ് വേസ്റ്റായി പോകുന്നതായിരിക്കും. അപ്പോൾ 5 മിനിറ്റ് കിട്ടിയത് തന്നെ കളിച്ചാൽ മതി, കാരണം നെറ്റ് നിങ്ങൾക്ക് ഒരു ദിവസം അവസാനം ഉണ്ടായിരുന്ന രാത്രി അങ്ങനെ ചെന്ന് കളിച്ചാൽ മതി. കാരണം നമുക്ക് കുറച്ച് സമയം മതി ഒരു സംഗതി എൻജോയ് ചെയ്ത് കളിക്കുക എന്നുള്ളത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൺട്രോളിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം നോക്കാം, നമ്മൾ പെസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ A എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ആ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസിംഗ് ആണ്. പിന്നെ Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ പാസിങ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് പാസ്, അതുപോലെ തന്നെ X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോട്ട്. ഇപ്പോൾ ഈ ഒരു സ്ഥാനത്ത് നമ്മൾ ഫിഫ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്സാണ്, Y എന്ന് പറഞ്ഞാൽ ത്രൂ പാസ്സാണ്, പക്ഷേ X എന്ന് പറഞ്ഞാലാണ് ലോങ് പാസ്, B എന്ന് പറഞ്ഞാലാണ് എന്ത് ഷോട്ട് എന്ന് പറയുന്നത്. ഞാൻ കൃത്യമായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടാം, നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ കളിച്ച് നിൽക്കുന്ന സെറ്റാക്കേണ്ട ഒരു സംഗതിയാണ്. നിങ്ങൾ വേറെ ഗെയിംസൊക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് തന്നെ നിങ്ങൾ വേറൊരു ഗെയിംസൊക്കെ നിങ്ങൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാരണം എന്ന് വെച്ചാൽ
കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ആ ഒരു കളിക്കുന്ന ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഫസ്റ്റ് ഒന്ന് രണ്ട് കളിയെ കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായിരുന്നു വരില്ല, അപ്പോൾ നിങ്ങൾ കൺട്രോൾ കിട്ടിയിട്ട് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ പെസ്സിലും ഫിഫയിലും എങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ടെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരുപാട് ആയിട്ട് തപ്പി നോക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് ബട്ടൺസ് ഉണ്ട്, നമ്മൾ കമ്പ്യൂട്ടറിനെ കൺട്രോൾ ആയതുകൊണ്ട് ഒരുപാട് ബട്ടൺസ് ഉണ്ട്, ഞാൻ ഓരോ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്, നമ്മളെ ക്ലൗഡ് സ്റ്റോറേജ് ഒരുപാട് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് കളിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു സ്റ്റോറേജിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ മിസ്സിങ് കാണിച്ചാൽ നമ്മളിപ്പോൾ മീൻ കൊണ്ട് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ചെക്കിങ് പറഞ്ഞാൽ എത്ര ഗം ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ബാലൻസ് എത്ര ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ എത്ര കളക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റോർ പോയി കഴിഞ്ഞാൽ ഈ ഒരു മുകൾ സ്റ്റോർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഗം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും പർച്ചേസ് ചെയ്യണമെന്ന് പറയുന്നില്ല. പിന്നെ കമ്പ്യൂട്ടർ അത്രയ്ക്ക് കളിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, പൈസ ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇത്ര നമ്മൾ വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. ബൈ.